ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തില് പ്രസ്താവന വരുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നിലപാടാണ് കെ എൻ സാജി പറഞ്ഞത്? ഇല്ല, അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും ഒരു സമൂഹത്തെ അപമാനിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ അപമാനത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്നതല്ലാതെ അതിൽ അപമാനമോ അവഹേളനമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ്? അല്ല, മുസ്ലിം ലീഗിന് അതിൽ പൊതുവേ ഉള്ള നിലപാട് തന്നെയല്ലേ മുസ്ലിം ലീഗിനുള്ളത്? പ്രത്യേകിച്ച് എന്ത് നിലപാടാണ്? എല്ലാ വിഭാഗം ആളുകളെയും അവരുടെ ജെൻഡറിൻ്റെ അടിസ്ഥാനത്തിലല്ല, ജെൻഡർ നീതിയല്ലേ ഞങ്ങൾ പറയുന്നത്? ഞങ്ങൾ ജെൻഡർ നീതിയാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നതും അവകാശപ്പെടുന്നതും അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നതും. ഏത് വിഭാഗം ആളുകളായിരുന്നാലും, ആണായാലും പെണ്ണായാലും, ഇത് രണ്ടുള്ള ആളുകളായിരുന്നാലും രണ്ടുമില്ലാത്ത ആളുകളായിരുന്നാലും ആരായിരുന്നാലും, എല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ ജെൻഡറിൻ്റെ പേരിലോ സമ്പത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ ഒന്നും വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇത്തരം വിഭാഗക്കാർ ഇത്തരത്തിലുള്ള ലൈംഗിക അരാജകത്വത്തിലേക്ക് വഴിവെക്കുന്നു എന്നാണ് കെ എം ഷാജി വിമർശിച്ചത്. അത് തന്നെയാണോ ലീഗിൻ്റെ ഔദ്യോഗിക നിലപാട്? ലൈംഗിക അരാജകത്വം ഏതെങ്കിലും ജെൻഡറിൻ്റെ പ്രശ്നമൊന്നുമല്ല. ലൈംഗിക അരാജകത്വം കുറക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അത്തരം അരാജകത്വം വളർത്തിക്കൊണ്ടുവരാൻ, ചെറുപ്പത്തിലേ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന എല്ലാ പ്രവണതകളെയും നമ്മൾ ശക്തമായി എതിർക്കുകയും വേണം. ഈ ട്രാൻസ്ജെൻഡർ ക്യൂർ കമ്മ്യൂണിറ്റി അപ്പോൾ തീർച്ചയായും പരിഗണിക്കണം അല്ലേ? അങ്ങനെ പറയാം. എല്ലാ കമ്മ്യൂണിറ്റിയെയും നമ്മൾ പരിഗണിക്കണം. അവർക്ക് എതിരെ ആർക്ക് നേരെയും നമ്മൾ അനീതികൾ ഉണ്ടാകരുത് എന്ന വിശ്വാസം ഞാൻ.